നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചില ആക്ടേഴ്സിനെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കാണാറില്ല. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ആ സിനിമകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആലോചിക്കും, ഇവരിത് എവിടെയാണ് പോയത്, എവിടെയാണ് കാണാറില്ലല്ലോ, നല്ലൊരു ആക്ടർ ആയിരുന്നല്ലോ എന്നൊക്കെ. അങ്ങനെ ഒരു 4 വർഷത്തെ ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും വളരെ ആക്റ്റീവായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അതിഥി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിക്കുട്ടി അപർണ നായർ. അപ്പോ വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇരിക്കണാണുമ്പോഴേ 6ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി, നല്ല പീകോക്ക് കളർ പട്ടുപാവാട, റെഡ് കളർ ബ്ലൗസും രണ്ടു ഭാഗം മൂടിയൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കൊട്ടൊക്കെ വെച്ച് ഒരു കുട്ടീനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഞങ്ങള് രണ്ടുപേരും ഒരേ സാറിന്റെ സ്റ്റുഡൻസ് ആണ്, തൃശ്ശൂർ ജനാർദ്ദന മാഷ്ടെ. ഒരു കുടുംബം പോലെ, അതൊന്നും അല്ല, അതിന് അതൊക്കെ മേലെയായിരുന്നു. അങ്ങനെ കൊറേ മെമ്മറീസ് ഉണ്ട്, അതിലേക്ക് പിന്നെ വരാം. യങ്ങായിട്ടിരുന്ന സമയത്ത് സിനിമയിലേക്ക് വന്ന ആളാണ്. അത് അത് നിവേദ്യം പോലെ സിനിമയിലൂടെ അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചാലോ. ഞാൻ ആക്ച്വലി നിവേദ്യം അല്ലാതെ ചെയ്തത് നോട്ട്ബുക്കിലാണ്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഡയലോഗുകളിൽ വരുന്നത് നോട്ട്ബുക്ക് സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഷോട്ട് അതായിരുന്നു റോഷൻ ആൻഡ്രൂസ്. പിന്നെ അങ്ങനെ നിവേദ്യം അത് കഴിഞ്ഞ് എനിക്ക് തന്നൊരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ നിവേദ്യത്തിന് മുമ്പ് ഞാൻ കമ്മിറ്റ് ചെയ്താണ് ചായാമുക്കി. ഓ ശരി. ചായാമുക്കി കഴിഞ്ഞിട്ടാണ് നിവേദ്യം വരുന്നത്, പിന്നെയാണ്. പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ ചായാമുക്കി നിവേദ്യം കഴിഞ്ഞിട്ടാണ് ആയിട്ട് വന്നത്. നിവേദ്യം ലോഹിദാസ് സാറിനെ പോലെയുള്ള, അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഇത്രയും ചെറുപ്പത്തിൽ കിട്ടാവുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് അല്ലേ? ഹീസ് എ ലെജൻഡ്. And he's a very good human being. Yeah. I would like to say he is, because I don't want to use a past tense. അപ്പം അങ്ങനെ അത് ഒരു, പിന്നെ നിവേദ്യ ഒരു ഫാമിലി ആയിരുന്നു. നിവേദ്യത്തിൻ്റെ പ്രൊഡ്യൂസറുണ്ട് ടച്ച് വുഡ് ഫിലിംസ്. ആൻറ്റി ഇപ്പോഴും എൻ്റെ, എല്ലാവരുടെയും വിചാരം എൻ്റെ സ്വന്തം ആൻറ്റിയാണ്. അങ്ങനെ അത്രയും ക്ലോസ് ആണ് ഞങ്ങളെപ്പോഴും. പിന്നെ ബാമനായിട്ടും വിനോദിനായിട്ടും എല്ലാരായിട്ടും ഇപ്പോഴും ടച്ച് ഉണ്ട്. ഇന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞ് കൊലോത്തേക്ക് വരാൻ പറഞ്ഞിട്ട് മോഹന്റെ പഠിത്തം തുടങ്ങുക. നല്ല ദിവസാത്രേ, അതുകൊണ്ട് ഞാൻ കോളേജിൽ പോകണില്ലെന്ന് വെച്ചു. അതിന് ശേഷം ഒരു ഗ്രാഫ് ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ട്, എന്റെ ബ്രേക്ക് കോക്ടെയിൽ ആയിരുന്നു. അങ്ങനെ ഒരു റോള് ചെയ്തത് കൊണ്ട് ഒരുപാട് പേര് വേറൊരു രീതിയിൽ നോട്ടീസ് ചെയ്യപ്പെട്ടു, കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു എന്താ പറയാ, ഒരു നോർമൽ ഒരു ക്യാരക്ടർ അല്ലാണ്ട് കുറച്ചും കൂടി വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിക്കുക കോക്ടെയിലൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലായി, പക്ഷെ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് കോക്ടെയിലിന്റെ ക്യാരക്ടർ കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ തട്ടത്തിൻ മറയത്ത് ഞാൻ, ഐ വാസ് സർപ്രൈസ്ഡ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. അപ്പം കാരണം അതൊക്കെ എനിക്ക് തട്ടത്തിൻ മറയത്തിലൊക്കെ എൻ്റെ പോർഷൻസ് വെരി ലെസ് അങ്ങനെ. അപ്പം അത് ആൾക്കാർ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെ, അത് നമ്മളെന്നുള്ള ആക്ടറിന് ഒരു ബൂസ്റ്റപ്പ് കൂടി. അതെ അതെ അതെ, നേരത്തെ പറഞ്ഞ പോലെ അതെ, മറന്നു പോയിട്ടില്ല. ഇപ്പോ അപ്പൂടെ പുതിയ വിശേഷമാണ് കൽക്കി. അതെ, എങ്ങനെയുണ്ട് കൽക്കി? കൽക്കി വളരെ നന്നായി പോകുന്നുണ്ട്. അതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവനി എന്ന് പറഞ്ഞിട്ട് ഒരു ചേരിയുടെ, രണ്ട് ചേരികളുടെ കഥയാണ്. അപ്പം അതിൽ അവനി എന്ന് പറഞ്ഞ ഒരു ചേരീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പടം കണ്ടിട്ടില്ല. അതെ, കുറെ കാലമായി അപ്പൂനെ പടത്തിൽ കണ്ടിട്ടേ. എവിടെയാണ്? ഞാനൊരു 4 കൊല്ലമായി സിനിമ ചെയ്തിട്ടില്ല. ഒരു പോയിന്റ് എത്തിയപ്പോ ഐ വാസ് ലൈക്ക് I was not happy with the characters I was getting. So I was like, endinana nammal verde number kootan vendi cinema innadu, I'll take a break nu judge. Angane oru break eduthu, angane bayangara plan cheyidittundalla. Pinne രജൻ ചേച്ചിക്ക് അറിയാലോ, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴേ വളരെ ബിസി ആയിട്ട് ഡാൻസ്, മറ്റേ ഓട്ടംതുള്ളൽ, കഥകളി എല്ലാം ആയിട്ട് ഫുൾ തിരക്കിലായിരുന്നല്ലോ. സോ ഐ തോട്ട് ഐ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഐ വാസ് ട്രാവലിംഗ്. കുറേ സ്ഥലത്ത് പോയി, എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് 2-ാമത് ഡാൻസ് ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. ആ രണ്ട് കാര്യങ്ങളാണ് ഐ തിങ്ക് ഒരു കഴിഞ്ഞ 4 വർഷത്തിൽ വനായിട്ട് ദിസ് ബ്രേക്ക്, ആ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്തു തോന്നിയുള്ളത്. സോ യു ആർ ബാക്ക് ഇൻ ടു മൂവീസ്. നല്ല ആക്റ്റീവായിട്ട്
ആക്ച്വലി ഞാൻ ഈ കൽക്കി തുടങ്ങുന്നതിൻ്റെ ഒരു മാസം ഒരാഴ്ച മുമ്പായിരുന്നു എൻ്റെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് ഇപ്പം ഈ കൽക്കി കഴിഞ്ഞ് ഇപ്പം ഞാനൊരു മൂന്ന് ദിവസത്തിൽ ഫ്രീ ആവും. അത് കഴിഞ്ഞ് തിരിച്ച് ഡാൻസ് കാരണം അത്രയും നന്നായി ഡാൻസ് കളിച്ചിരുന്ന കുട്ടിയാണ്. You were so active, you were doing a lot of things. സ്കൂൾ കലോത്സവത്തിൽ എന്തൊക്കെ ഒരു കുട്ടി ചെയ്യോ അതെല്ലാം ചെയ്ത് അത് മാത്രമായിരുന്നു നമ്മുടെ കലാസമയത്ത്. സ്കൂളിന്റെ പഠിപ്പ് പോലും ഇതിനു വേണ്ടിയിട്ട് എത്രയോ മാറ്റി വെച്ചിട്ടാണ്. ഒരു ഫാമിലി പോലെ മാസ്റ്റർ അവിടെ വന്ന് നിന്ന് പഠിച്ച് മഞ്ജു ആയാലും അവിടെ കൊണ്ടുവന്ന ദോസ് വർ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആക്ച്വലി. അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഐ ഫെൽ സോ ഗുഡ്. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഡാൻസ് ചെയ്തപ്പോൾ സോ ഐ ഡോണ്ട് വോണ്ട് ടു ബ്രേക്ക് ഇറ്റ്. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും അധികം സന്തോഷിക്കുക അമ്മ അച്ഛനായിരിക്കും. അതെ അതെ, അമ്മ പ്രത്യേകിച്ച്. കാരണം അച്ഛനും ഭയങ്കര സന്തോഷമാണ്. അച്ഛന് കലക്കി ഇന്നലെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അതെ, അച്ഛൻ അച്ഛനാണ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ. അമ്മ അമ്മയ്ക്ക് ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്രയും നാൾ ആക്റ്റീവ് അല്ലാണ്ടിരുന്നു. അപ്പോൾ ഒരു ഉള്ളിലൊരു തോട്ട് ഉണ്ടായിരുന്നു, ഞാനൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്, എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ബിഗ് ടൈം. സോ അതിന് ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ മിസ് പ്രശോഭ് ആണ് എന്നെ സിനിമയ്ക്ക് വിളിച്ച പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ പ്രശോഭിനോടൊരു എനിക്കിന്നൊരു നാലഞ്ച് വർഷം ഞാൻ പറഞ്ഞു പ്രശോഭ് ഞാൻ ചെയ്യണോ, കാരണം എനിക്കൊരു ധൈര്യമില്ല. അപ്പോൾ പ്രശോഭ് പറഞ്ഞു കുഴപ്പമില്ല ചെയ്യുമോ നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. പ്രശോഭ് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വന്നു. പിന്നെ പ്രവീൺ ആണെങ്കിലും ലൊക്കേഷനിലെത്തി ഞാൻ ആദ്യം വന്നു പ്രവീൺ ഐ ഡോണ്ട് വെദർ ഐ കൻ ആക്ട് അഗൈൻ ആൻഡ് യു നോ വാട്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് എന്നെ ആൾക്കാർക്ക് അത്ര അത് അറിയില്ല, പിന്നെ ആൾക്കാർക്ക് എന്നെ അത്ര ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ കൽക്കി തിരിച്ചു വന്നപ്പോൾ എവറി വൺ ഇസ് ലൈക്ക് എവിടെ ഇരുന്ന് ഇത്രയും കാലം വൈ യു ഡിൻ ദ മൂവീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ ഐ എം ലക്കി. ഐ കെയിം ബാക്ക് ത്രൂ ദ റൈറ്റ് ഗാങ്. അതൊരു വലിയ കാര്യമാണ്. നമ്മളൊരു തിരിച്ചു വരവ് പറയുമ്പോൾ നല്ലൊരു ടീമിന്റെ കൂടെ വരിക എന്ന് പറയുന്നതും നോട്ടിസബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറയുന്നതുമല്ല. അത് മാത്രമല്ല, ഇപ്പൊ ടൊവിനോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ഒരു യങ് സൂപ്പർ സ്റ്റാർ ആണ്. ടൊവിനോന്റെ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഭാഗ്യമാണ്. കാരണം ഇന്നത്തെ യങ് ജനറേഷനിലെ ഒരു അടിപൊളി സൂപ്പർ സ്റ്റാർ പൊസിഷനിൽ എത്തുന്ന ആളാണ്. അപ്പൊ അതും ഐ ആം ലക്കി ടു കം ബാക്ക് ത്രൂ സച്ച് എ മൂവി. ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് ഏതൊക്കെ? എൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഇസ് നൗ ഇറ്റ് ഇസ് ടേണിംഗ് 27 ഇയേഴ്സ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടാൾക്കാർ, മൂന്നാം ക്ലാസ്സിലാണ് രണ്ടാം ക്ലാസ് എൽ കെ ജി. അച്ചു ഫസീല എന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ചെറിയ കുട്ടിയാകുമ്പോഴേ ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ പിന്നെ ഞാൻ ബാംഗ്ലൂർ ആയപ്പോൾ അവർ അവിടെ കല്യാണം കഴിച്ചു വന്ന അങ്ങനെ എല്ലാവരും ഞങ്ങൾ അടുത്ത നെയ്ബേഴ്സ് പോലെയായിരുന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് കുറേ ഉണ്ട്. ആമി എന്ന് പറഞ്ഞ എല്ലാം കുറേ വർഷം പഴക്കമാണ്, 5-8 വർഷം പഴക്കം. മീര, ലിജി ഈസ് ഫ്രം മൂവീസ്, ഷീസ് എ സ്റ്റൈലിസ്റ്റ്. പിന്നെ ദിയ എന്ന് പറഞ്ഞ ഡിസൈനർ, ഷീസ് റണ്ണിങ് സ്റ്റുഡിയോ. അങ്ങനെ കുറേ ഒരു ഗാങ് ഓഫ് ഗേൾസ് ഉണ്ട്. അപ്പു അപ്പൂല് കാണുന്ന ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സ്വയം പൊക്കൻ. അങ്ങനെ ഞാൻ ഗുഡ് ആൻഡ് ബാഡ് എൻ്റെ അത് നോക്കാറില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു ബിലീവ് ദാറ്റ് എനിക്ക് ചീത്തതും ഉണ്ടാവും, എനിക്ക് നല്ലതും ഉണ്ടാവും. ബട്ട് ദാറ്റ് മേക്സ് മീ, ദാറ്റ് ഇസ് അപ്പു. അപ്പം അത് ഞാൻ ഗുഡോ ബാഡോ ആയിട്ട് ഞാൻ ഒരിക്കലും എന്നെ ഇവാലുവേറ്റ് ചെയ്യില്ല. കാരണം അത് ഇവാലുവേറ്റ് ചെയ്താൽ ഇറ്റ് മൈറ്റ് എഫക്ട് മീ, എൻ്റെ കോൺഫിഡൻസിനെ, അല്ലെങ്കിൽ ദെൻ ഐ ഹാവ് ടു ചേഞ്ച്. സോ വാട്ട് എവർ ഐ ആം, I have, like, ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ വാട്ട് എവർ ഐ ഹാവ് ഇവോൾവ്ഡ് ടു, ദാറ്റ് ഇസ് മീ. ഇതുവരെ ഒരു മാറ്റവും അപ്പുവിൻ്റെ ലൈഫിൽ അപ്പുവായിട്ട് ഞാൻ ഇവോൾവ് ആയി വന്നിട്ടുണ്ട്. ആസ് എ പേഴ്സൺ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ അത് സിറ്റുവേഷൻ വഴി എന്താ പറയുക, നമ്മൾ മാറി വരില്ലേ കുറേ എക്സ്പീരിയൻസ് വഴി. അതെ, അനുഭവങ്ങൾ ഉണ്ടാവുമ്പം നമ്മൾ മാറി വന്നല്ലാണ്ട് ഞാനായിട്ട് ഓ എനിക്ക് ഇത്
കാരണം ഇത് മാറ്റണം അത് മാറ്റണം അങ്ങനെ തോന്നിയില്ല. എനിക്ക് എൻ്റെ ദേഷ്യത്തിന് കാര്യത്തിൽ തോന്നിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ദേഷ്യം, ഞാൻ പുറത്ത് ആരോടും ദേഷ്യപ്പെടാറില്ല, വീട്ടിലാണ് ദേഷ്യപ്പെടുന്നത്. അതെ, അപ്പൊ പിന്നെ അത് പിന്നെ ഒരു പോയിന്റ് ഭയങ്കര ഞാൻ അച്ഛക്ക് എന്റെ മാഷിന്റെ മോള് ഭയങ്കര കൂട്ടാണ്, പക്ഷെ ഭയങ്കര അടി. അതെ അതെ, ഒരേ സ്വഭാവം. രണ്ടുപേരും വിശാഖാണ്, മാഷിന്റെ ഭാര്യ അതിനെ പറ്റി. ഞങ്ങള് രണ്ടാളും കാണാനും ഒരേ പോലെ. ഷീ വാസ് മൈ വെരി ഗുഡ് ഫ്രണ്ട്. അപ്പം ദേഷ്യം അങ്ങനെ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ ദേഷ്യം, അതെ, വളർന്ന് നമ്മളൊക്കെ വി ഗോട്ട് ഏജ്ഡ്. അല്ല, ആ ചെറിയ കുട്ടി ദേഷ്യമൊക്കെ മാറി. ഇപ്പൊ പിന്നെ നമ്മൾ ആൾക്കാരെ കാണും. ദെൻ വെൻ ഐ ട്രാവൽഡ് ഐ ഹാഡ് സോ മെനി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പൊ കുറെ നമുക്ക്, നമ്മൾ കുറെ ഇങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ചെറുതാണ്. അപ്പൊ നമ്മൾ കുറെ ഗ്രൗണ്ടഡ് ആവും. അങ്ങനെ കുറെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താറുണ്ടോ എപ്പോഴെങ്കിലും? ഇടയ്ക്ക് നടത്താറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓവറായിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. ലൈക്ക് ഭയങ്കര ആയിട്ട് സെൽഫ്, ഞാനൊരു പോയിന്റ് വരെ ഞാൻ, അയ്യോ ഞാൻ അത് ചെയ്താൽ ശരിയാവോ, ഇത് ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പം ഇറ്റ്സ് ഓൾ കാം. ലൈക്ക് യു നോ ദാറ്റ് വാട്ട് എവർ യു ആർ, ദാറ്റ് ഇസ് യു, ദെൻ യു ആക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എന്താ പറയുക, ഇപ്പം എനിക്കുള്ളൊരു ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് എന്നെ അറിയുന്ന ഫ്രണ്ട്സാണ്. പിന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ നന്മയും തിന്മയും അറിയുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് നമുക്ക് പിന്നെ ലൈഫിൽ കോംപ്ലിക്കേഷൻ ഇല്ല, ലൈഫിൽ ജഡ്ജ് ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഓൾ പീസ്ഫുൾ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അത് മോശമാണോ അല്ലെങ്കിൽ ഇത് ശരിയാണോ അങ്ങനൊരു കാര്യം, അങ്ങനൊരു ടോക്കിനുള്ള ഒരു ഒരു അവസരം വരുന്നില്ല. ഇമോഷൻസിന്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിന്റെ കാര്യം വരുമ്പോൾ വാട്ട് ഡു യു ഫിയർ? റിലേഷൻഷിപ്സിന്റെ കാര്യം വരുമ്പം ഐ ഡോണ്ട് ഗെറ്റ്, എനിക്കിങ്ങനെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ പേടിയാണ്. കാരണം ഏതൊരു മനുഷ്യനെടുത്താലും ഓവറായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള എൻ്റെ ഇൻ പെയിൻ ഓർ പ്രോബ്ലംസ് ഓർ എനിത്തിങ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എൻ്റെ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ഏട്ടൻ, എൻ്റെ ഒരു നായ്ക്കുട്ടി, ഇവരൊക്കെയാണ് എൻ്റെ സ്ട്രോങ് ഇമോഷണൽ പോയിൻറ്റ്സ്. അപ്പം അതല്ലാണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റെ ഒരു സർക്കിളിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ഓവറായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവില്ല. കാരണം എനിക്ക് പേടിയാണ് ഐ വിൽ ഗെറ്റ് ഹേർട്ട് എന്ന്. കാരണം പലരും പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഞാനും പലരും ഹേർട്ട് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ പലരും പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഐ കീപ്പ് സേഫ് ഡിസ്റ്റൻസ്. അപ്പോടെ സ്വപ്നങ്ങൾ എന്താ അപ്പാർട്ട് ഫ്രം ലൈക്ക് മൂവീസ് അല്ലാണ്ട്? ഐ വോണ്ട് ടു ട്രാവൽ ദിസ് ഇപ്രാവശ്യം കൽക്കി ഷൂട്ട്. എൻ്റെ ഒരു ട്രിപ്പ് കൂടി ക്ലാഷായി, എൻ്റെ ട്രിപ്പൊക്കെ കോളായി. ഭൂട്ടാനിൽ പോകാൻ ഞങ്ങളൊരു ഒരു ഗേൾസിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട് നമുക്ക്, ബക്കറ്റ് ലിസ്റ്റ് വന്നിട്ട് നമ്മളെല്ലാവരും കൂടിയാണ് ട്രക്കിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പം അതിൻ്റെ നമ്മുടെ ഒരു ട്രിപ്പ് എൻ്റെ മാത്രം എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ് മിനിറ്റ്, ഭൂട്ടാൻ. അപ്പം ആ ട്രിപ്പ് ഇക്കൊല്ലം തന്നെ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതൊക്കെ തന്നെ ചെറിയ ആഗ്രഹം. സോ യു ഹാവ് ട്രാവൽഡ് എ ലോട്ട്, കരിയർ വൈസ് ആയാലും ലൈഫിന്റെ കാര്യത്തിലായാലും എക്സ്പീരിയൻസിന്റെ കാര്യത്തിലായാലും യു ഹാവ് ട്രാവൽഡ് എ ലോട്ട്. ഇനിയും അത് നല്ല നല്ല ട്രാവൽസ് ഉണ്ടാവട്ടെ ലൈഫിൽ, അടിപൊളിയാവട്ടെ. അമ്മയുടെയും അച്ഛൻ്റെയും നല്ല ചക്കര കുട്ടിയായിട്ടിരിക്കണ പോലെ എപ്പോഴും ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഓൾ പ്രയേഴ്സ്. താങ്ക് യു. ലവ് യു. ലവ് യു ടു.